ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് നല്ലൊരു ഫീഡിംഗ് ടോപ്പാണ് ഒരു നൈറ്റി മെറ്റീരിയലാണ് ഞാൻ ഈ ടോപ്പ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് രണ്ട് ഇൻവിസിബിൾ സിബ് ഉപയോഗിച്ചിട്ട് ഫീഡിംഗ് ടോപ്പാണെന്ന് തോന്നാത്ത രീതിയിലുള്ള നല്ലൊരു മോഡലാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഫ്രണ്ട് പാർട്ടിൽ യോക്ക് പീസ് വരുന്നതുകൊണ്ടാണ് ബാക്ക് പാർട്ട് വേറെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ആദ്യം ഞാൻ ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏഴര ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു എട്ട് ഇഞ്ചിൽ ആംഹോള് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് അതിന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് എനിക്കിവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നേർ പകുതി പതിനൊന്നിഞ്ചും അതിൻ്റെ കൂടെ ഇഞ്ച് സീം അലവൻസും കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തു ഇനി ഷോൾഡറിൽ നിന്നും തായോട്ടേക്ക് ഒരു ഇഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം വേസ്റ്റ് ഇരുപത്തി ഇഞ്ചാണ് അപ്പം പത്തും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീമലെവൻസും കൂട്ടി ഇഞ്ചിൽ വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തു അതുപോലെ ഷോൾഡറിൽ നിന്നും തായോട്ടേക്ക് ഒരു ഇരുപത്തൊന്നിഞ്ചിൽ ഞാനിവിടെ ഹിപ്പിന് അളവെടുക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഹിപ് സൈസ് അപ്പോൾ അതിൻ്റെ നേർ പകുതി പതിനൊന്നര അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പന്ത്രണ്ടര ഇഞ്ചിൽ ഹിപ് സൈസ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് രണ്ടര ഇഞ്ച് ലെങ്ത്തും അതുപോലെ രണ്ടര ഇഞ്ച് വിട്ടിലും നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ നെക്കിനെ നമുക്കൊരു യു ഷേപ്പ് വരച്ചെടുക്കാം ഇതുപോലെ നെക്ക് നമുക്ക് ഒരു സ്ക്വയർ വരച്ചു കൊടുത്തതിന് ശേഷം ഫ്രഞ്ച് കവ് വെച്ചിട്ടൊരു യു ഷേപ്പ് വരച്ചെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആംഹോളിനും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ചിൽ ഞാൻ ചേരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ താഴ്ഭാഗത്തെ കിട്ടുന്ന വീതി മുഴുവനായിട്ട് എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിതിൻ്റെ യോഗ പാർട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം യോഗ പാട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ പതിനഞ്ച് ഇഞ്ച് നീളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതിൻ്റെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് അത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആംഹോളും അതുപോലെ ഒന്ന് ബാക്കിയുള്ള ഭാഗം ഒന്ന് ഷേപ്പ് എടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു ഒരഞ്ചര ഇഞ്ചിൽ ഫ്രണ്ടൊക്കെ അതുപോലെ വിട്ത്തി രണ്ടര ഇഞ്ചിലും എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ വരച്ച് കൊടുത്തിട്ട് അതിൽ യു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഷോൾഡറിൽ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ നെക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് ഒരു അഞ്ചിഞ്ച് രണ്ടര അല്ലേ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തത് അപ്പോൾ രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ചും അഞ്ചിഞ്ച് താഴ്ഭാഗം വരെ ഒരു ഒരഞ്ച് ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ഷോൾഡറിൻ്റെ അവിടെ രണ്ടര ഇഞ്ചും അതുപോലെ താഴെ ഭാഗത്ത് ഒരു ഇഞ്ചിലും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തു നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു രണ്ട് സൈഡിലാണ് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇൻവിസിബിൾ ജിബാണ് ഇൻവിസിബിൾ ജിബിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഞാൻ നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നം നമ്മളിവിടെ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ പതിനഞ്ച് ഇഞ്ച് വോക്ക് പാർട്ടിൻ്റെ കഴിച്ച് ബാക്കിയുള്ള ലെങ്ത്ത് നമുക്കിതിൽ സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ യോഗ് പാർട്ടിൻ്റെ പതിനഞ്ച് ഇഞ്ച് കഴിച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്കതിനെ കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ നമുക്കിതിൻ്റെ കൈ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിതുപോലെ നാലായിട്ടൊന്നും അടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് അതിൻ്റെ ഒരു നീളം പതിനേഴ് ഇഞ്ചിന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ വീതി ആം ഹോൾ നമ്മൾ എട്ട് ഇഞ്ചാണ് എടുത്തത് അപ്പം നമുക്കൊരു ഒൻപതര ഇഞ്ച് ഇതിൻ്റെ വീതി അടയളപ്പെടുത്തി കൊടുത്തിട്ട് അവിടുന്ന് താഴോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കൈ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി വിട്ട് ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് ആ രണ്ട് പോയിൻറ്റും കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഇൻവിസിബിൾ ജിബ്ബ് ചെയ്തിട്ടെടുക്കാം ജിബ് ഞാനിവിടെ താഴെ നിന്നും മുകളിലേക്ക് വലിക്കുന്ന രീതിയിലാണ് ജിബ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇൻവിസിബിൾ ജിബ് ഉണ്ടാവുക അതായത് സാധാരണ ജിബ് സാധാരണ ജിബിൻ്റെ പല്ലുമൂലത്തെ ഭാഗം ബാക്ക് ഭാഗത്തും അതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പം നമുക്കിതിനെ ഇൻവിസിബിൾ ജിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം ഇതുപോലെ തുറന്നു വെച്ചതിന് ശേഷം ആ ജിബിൻ്റെ പല്ല് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് വശത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിവിടെ സാധാ ഫൂട്ടി തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇത് ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് എന്നെ നമുക്കിതിൻ്റെ ടോപ്പ് സ്റ്റിച്ചൊന്ന് ചെയ്തിട്ടെടുക്കാം എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ വർഷം അറ്റാച്ച് ചെയ്യുന്നതിന് ആയിട്ട് ഒരു മൂ മൂന്നര ഇഞ്ച് വീതിയും അതുപോലെ ഇഞ്ച് നീളത്തിലും ഇതുപോലൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതാദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ആ ഒരു പീസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ജിബ് ജിബിൻ്റെ രണ്ടാമത്തെ വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ആ ഒരു പീസ് അറ്റാച്ച് ചെയ്ത പീസിൻ്റെ മുകളിലൂടെ ഞാനൊന്ന് ഇതുപോലെ വെച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പീസ് വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ ജിബിനെ ഒന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാദാ ഫുട്ടിൽ നമുക്കത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ജിബ് ആദ്യത്തേത് വെച്ചതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്നാമത്തെ വശം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആ ഒരു പീസും അതുപോലെ വെച്ച് കൊടുത്തു അതിന് നമുക്ക് ഈ രണ്ട് വശവും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ യോഗ പീസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഇഞ്ച് വീതിയിലുള്ള പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിനെ മറിച്ചെടുത്തിട്ട് അതിനെ ഞാൻ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോ ബട്ടൺ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി പിന്നെ നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് നെക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഫ്രണ്ടിനൊക്കെ നമ്മൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നെ നമുക്കിതിൻ്റെ സ്കേട്ട് പാർട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ യോഗ പാർട്ടൊന്ന് ബാക്ക് പാർട്ടിന് വെച്ച് കൊടുത്തിട്ട് എക്സസൈസ് ആയിട്ടുള്ള തുണികളൊക്കെ ഒന്ന് കട്ട് ശേഷം ഫ്രണ്ട് ഹാമോളൊന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം സ്കേട്ട് പാർട്ട് ജോയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ജിബ് മറച്ച് വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ശരിയായ രീതിയിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഇതിനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് ഫ്രണ്ട് പാർട്ടും കൂടി ഒന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഷോൾഡറും ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസ് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിലൂടെ അടിച്ചു കൊടുത്തിട്ട് ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം നമുക്കിതിൻ്റെ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്കത് ഷോൾഡറിൻ്റെ സെൻട്രൽ പാർട്ടിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ സെൻട്രൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ സ്ലീവ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് കുഴിച്ചു വെട്ടിക്കൊടുക്കുക ിട്ട് നമുക്ക് ഷോൾഡറും അതുപോലെ കൈയുടെ സെൻട്രലും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുതരാം അതുപോലെ രണ്ട് ഭാഗത്ത് സ്ലീവിനാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് വശവും സൈഡ് ഭാഗവും ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല നീറ്റിൽ ജിബൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ അതുപോലെ ഫീഡിങ് ടോപ്പാണെന്ന് പെട്ടെന്ന് കണ്ടാൽ തോന്നുകയില്ല ആ രീതിയിൽ നല്ലൊരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്